ഒതുങ്ങുന്ന സംഗതിയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ചിതറിക്കിടക്കുന്നതാണ്. അതെല്ലാം കൂടി ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ വിശദമായി തങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട് നേരത്തെയുള്ള സമ്മേളനത്തിൽ. ഈ കുടുംബം നേരത്തെ തന്നെ കാവി പാരമ്പര്യമുള്ള നേതൃമഹിമയുള്ള ഒരു കുടുംബമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സയ്യിദുമാരും അംഗീകരിക്കപ്പെടേണ്ടവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ആ വലിയ പ്രൗഢിയുള്ള പ്രഭാവമുള്ള ഒരു കുടുംബവുമാണ്. എന്നാൽ പാണക്കാട് കുടുംബത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് മുതലേ ജനസമൂഹം അവർക്ക് പ്രത്യേക അംഗീകാരം കൊടുത്തു വന്നിട്ടുണ്ട്. 1867 അവരുടെ തലവനായ സെയ്ദ് ഷിയാബുദ്ദീൻ അലിയുൽ ഹദറമി കോഴിക്കോട്ട് വരുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് വളപട്ടണത്തേക്ക് കൊണ്ടുപോകുന്നതും കണ്ണൂർ അദ്ദേഹത്തെ കാലിയാക്കുന്നതും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് വളപട്ടണത്ത് തന്നെയാണ്. 1797 കക്കുളങ്ങര പള്ളിയിൽ ഒരുപാട് സാദാത്യങ്ങളുടെ കബറുണ്ട്. അവിടെ പ്രത്യേകം ബഹുമാനപ്പെട്ട അലി ഷിഹാബുദ്ദീൻ തങ്ങളുടെ കബർ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം. പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വത്തെ സമൂഹത്തിന് വരുന്ന തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കാരണം പുതുതലമുറയിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ പരിചയമില്ലെങ്കിലും പഴയ തലമുറക്ക് കൃത്യമായി ബോധ്യമുണ്ട്. രണ്ട് മക്കളുണ്ടായിരുന്നു, ഒന്ന് ഹുസൈൻ തങ്ങളും അതുപോലെ തന്നെ അബ്ദുള്ള എന്ന് പറയുന്ന തങ്ങളും. അബ്ദുള്ള എന്ന് പറയുന്ന മകൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ ഹുസൈൻ മുല്ലക്കോയ എന്ന് പറയുന്ന മകനാണ് 1769 ജനിച്ച് നേരത്തെ ബഹാവുദ്ദീൻ സാഹ സൂചിപ്പിച്ച അറക്കൽ ഖദീജ എന്ന ബീവിയെ കല്യാണം കഴിച്ച് പിന്നീട് ജനകീയനാകുന്നതിന് വേണ്ടി കോഴിക്കോട്ട് വന്ന് താമസിച്ച് 1820 കോഴിക്കോട്ട് മരണപ്പെട്ടത്. അദ്ദേഹം കോഴിക്കോട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിന് 4 ആൺമക്കളും 3 പെൺമക്കളുണ്ടായിരുന്നു. ആ 4 ആൺമക്കളിൽപ്പെട്ട ഒരു മകനാണ് മലപ്പുറത്ത് നിന്ന് വിവാഹം കഴിച്ച് മലപ്പുറത്തേക്ക് വന്ന സയ്യിദ് മുഖ്താറുൽ ഹദറമി എന്ന് പറയുന്ന, ഇന്ന് മലപ്പുറത്തെ വലിയങ്ങാടി സുഹദാ പള്ളിയിൽ പ്രത്യേകമായൊരു കെട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ടവർ. 1842 മലപ്പുറത്താണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത്. 3 പേര്, ഒന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ഷിയാബുദ്ദീൻ അലിയുൽ ഹദറമി, അദ്ദേഹത്തിൻ്റെ മകൻ കോഴിക്കോട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മലപ്പുറത്ത് വലിയങ്ങാടി പള്ളി ഖബർസ്ഥാനിലുണ്ട്. അദ്ദേഹം ഹുസൈൻ ആറ്റക്കോയ, സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ, അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച തൃക്കളൂർ സമര പോരാളികൾക്ക് ഉറുക്കുകൊടു നൽകി എന്ന് പറഞ്ഞുകൊണ്ട് 1824 ജനിച്ച് 1884 ബ്രിട്ടന്റെ രേഖ അനുസരിച്ച് കൊണ്ട് തൃക്കളൂർ സമരത്തിൽ പങ്കെടുത്തവർക്ക് പ്രചോദനം കൊടുത്തതിൻ്റെ പേരിൽ പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ വെല്ലൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു. ചരിത്രം അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നു, വിശാലമായി പറയുന്നില്ല, സൂചനകൾ മാത്രമാണ്. നയപരിപാടികൾക്കപ്പുറത്ത് ഗാന്ധി ഫൗണ്ടേഷന് ഒരു നയപരിപാടിയും ഇല്ല, സമത്തെ ശക്തിപ്പെടുത്തലല്ലാതെ എന്ന് തങ്ങൾ കൃത്യമായി ഇതിന്റെ ആദ്യത്തെ സമ്മേളനം 2023 February 17 കോഴിക്കോട്ട് നടന്നപ്പോൾ ആ വലിയ മഹാസംഗമത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിൽക്കുന്നത് സമസ്തക്കെതിരല്ല എന്നുള്ള നമ്മുടെ ഉത്തമ വിശ്വാസം എതിരല്ലെന്ന് മാത്രമല്ല, സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് ബോധ്യപ്പെടപ്പെടും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഇതിനു വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പിന്നെ അത് നയവ്യതിയാനം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വരില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച് ഇതിന് ഊക്കുകൂട്ടിയ ആളുകൾക്ക് ഞാൻ പ്രത്യേകമായി സമ്മേളിക്കാനുള്ള കാരണമുണ്ട്. എന്തിനും ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുക്കും. അല്ലാതെ അങ്ങനെ പ്രചരിപ്പിച്ചവർക്കൊക്കെ നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അവരോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു സംഗമം നമ്മൾ ചേർന്നത് നിങ്ങളൊക്കെ തങ്ങൾക്ക് ആദിയായ മഹലിൽ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ആ തങ്ങൾക്ക് ആദിയായ ഉത്തരവാദപ്പെട്ട മഹലിൽ ആളുകളെ വിളിച്ചുകൊണ്ട് ഇവിടെ കാദിസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാദിസ്ഥാനം അങ്ങനെ പിടിച്ചെടുക്കേണ്ടതുമല്ല. ഇവിടെ എവിടെയും ഒരു മഹലിൽ കാദിയാക്കേണ്ടത് ഗാന്ധി ഫൗണ്ടേഷൻ അല്ല, ഒരു മഹലിൽ ഒരാളെ കാദിയാക്കേണ്ടത് ഗാന്ധി ഫൗണ്ടേഷൻ അല്ല, അത് ഗാന്ധി ഫൗണ്ടേഷന്റെ ജോലിയല്ല. ഒരു മഹലിൽ ആര് കാദിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ അഹ്ലുൽ ഹല്ലി വല്ലാത്തതാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര വ്യക്തിയായി പറഞ്ഞിട്ടില്ലേ, ഈ കാദി അൽ മുവല്ലിലിൽ കാദി, കാദിയെ നിയമിക്കേണ്ട ആരാ? അൽ ഇമാമു വ നായിബുഹു. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടുത്തെ ഖലീഫയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രാതിനിധ്യത്തോടെ ചുമതലപ്പെടുത്തിയ ആളാണ്. അത് രണ്ടും അല്ലെങ്കിലോ ഔദുസ്സൌ ഖതീബിനെ നാട്ടുമൂപ്പന്മാരാ. ഇനി ഇത് മൂന്നുമില്ലെങ്കിൽ ഫൈൻ ഫുഖിദ ബഹുലുൽ ഹല്ലി വൽ അഖദ്, താഴെ തട്ടത്തിൽ കിതാബോധി പഠിച്ചു പോകുന്നതല്ലേ, ആ അഖലുൽ ഹല്ലി വൽ അഖദിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ. നിങ്ങളെ മഹലിൽ ആര് കാദിയാകണമെന്ന് കാദി ഫൗണ്ടേഷൻ അല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അത് അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചാൽ കാദിയാക്കാം, ആരെ ആക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെ കൂടിയിട്ടല്ല ചെയ്യേണ്ടത്, ഇത് കൃത്യമാണ്. ഇത് ആർക്കും അറിയാത്ത കാര്യമല്ല. കാദി ഫൗണ്ടേഷൻ ഏതെങ്കിലും ഒരു മഹലിനോട് നിങ്ങളവിടെ കാദിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല.
ആ നാട്ടിലെ ഉമറാക്കളോ ആ നാട്ടിലെ ഉലമാക്കളോ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം വെച്ച് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ ഈ ദുഷ്പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നില്ല, അത് ആക്ഷേപത്തിന്റെ വേദിയല്ല. ഇനി എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഇതിനുണ്ടാക്കിയത്? അത് ഞങ്ങളൊക്കെ തന്നെ തങ്ങളോട് ചോദിച്ചിട്ട് ചർച്ച നടക്കുന്നു. തങ്ങളന്ന് കൃത്യമായി പറഞ്ഞിരുന്നു, നിലവിൽ തന്നെ തങ്ങൾക്ക് നല്ല തിരക്കാണ്, മഹല്ലുകൾ വളരെ കൂടുതലുമാണ്. ബഹോദി സദ് ഭംഗിയായി പറഞ്ഞെങ്കിലും ഞാനത് കൂട്ടിച്ചേർക്കുന്നത് മാത്രം, ഇന്ന് ജനങ്ങൾക്ക് കാന്തിയിലേക്ക് ആവശ്യം പഴയ കാലത്തേക്കാൾ കൂടിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പണ്ടൊരു കാന്തി ഉണ്ടാവും, പ്രശ്നങ്ങളൊന്നും മഹലിൽ അധികം ഉണ്ടാവില്ല. ഇന്നങ്ങനെയല്ല, കല്യാണ പ്രശ്നങ്ങൾ, കോടതിയിലേക്ക് രേഖ കൊടുക്കേണ്ട പ്രശ്നങ്ങൾ, മുത്തലാഖ് പ്രശ്നം, ഒരുപാട് വിഷയങ്ങൾ ഇന്ന് പഴയ പോലെയല്ല. ഒരു കാന്തിയിലേക്ക് ജനങ്ങൾക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് കൂടുതൽ ബന്ധപ്പെടേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ തങ്ങൾക്ക് കൂടുതൽ തിരക്ക് കൂടി. എന്താ കാരണം? മൂന്ന് സഹോദരന്മാർ വിട പറഞ്ഞു പോയി. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയി, ഉമർ അലി ശിഹാബ് തങ്ങൾ പോയി, ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോയി. നബറല്ലാഹു മറാക്കിദഹും, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ തങ്ങൾക്ക് തിരക്ക് കൂടി. ഇവരുടെ മഹല്ലുകളിൽ പലതും തങ്ങളിലേക്കാണ് വന്നത്. ഇതൊക്കെ തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. കേന്ദ്രീകരിച്ച് ഒരുപാട് മഹല്ലുകൾ, മാത്രമല്ല ഒരുപാട് സ്ഥാപന പ്രസിഡന്റ് പദവികൾ, ഇതും അദ്ദേഹത്തിന്റെ, അവരൊക്കെ സ്ഥാപനങ്ങളുടെ പല പ്രസിഡന്റ്, ഇതൊക്കെ തങ്ങളുടെ കയ്യിൽ വന്നു. അവരൊക്കെ പാണക്കാട്ട് വരികയാണെങ്കിൽ ഒരു പ്രശ്നത്തിന് ഓരോ പ്രദേശത്തും ആളുകൾ വരികയാണെങ്കിൽ എപ്പോൾ തീരുമാനം? പ്രശ്നം ഇരട്ടി ബാധ്യത, മൂന്നിരട്ടി ബാധ്യത. അദ്ദേഹത്തിന്റെ ബാധ്യത വേറെയും, രാഷ്ട്രീയ തിരക്ക് വേറെ, ചികിത്സാ തിരക്ക് വേറെ, വിദേശയാത്ര വേറെ, ഉദ്ഘാടനം വേറെ, തറക്കല്ലിടൽ വേറെ, ചൊവ്വാഴ്ച പ്രശ്നം തീർക്കാനുള്ള ദിവസം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളൊക്കെ ശരിക്കും അനുഭവിച്ചു. ചില മഹലിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ സുഹൃത്ത് ലത്തിഫേസി ഇവിടെ ഉണ്ട്, അവർക്കറിയാം, സുന്നി മഹലിലേക്ക് വിടും. എന്റെ പാതിരാക്കം ഗോപാലോട് സ്ഥാപിച്ച് ഞാനൊക്കെ ബന്ധപ്പെട്ടു പല കേസ്. ഒരു കേന്ദ്രം സ്ഥാപിച്ചാൽ അവിടെ ഒന്നോ രണ്ടോ ആളെ ഇരുത്തിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും സംവിധാനം ഉണ്ടാക്കാനും നല്ലതാണ് എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. ഇബ്രാഹിം ആജി സാക്ഷിയാണ്, തിരു ഇബ്രാഹിം ആജി. അതിനുശേഷം സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിടവാങ്ങൽ പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി പറഞ്ഞു, നമുക്കിങ്ങനെ സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ സംഘടനാ പ്രവർത്തകരെ വിളിച്ചാലോചിച്ചു. ഞങ്ങൾ സമത്വയുടെ പ്രവർത്തകരായിപ്പോയി വേണ്ടു, തങ്ങൾ സമത്വയുടെ പ്രവർത്തനം തന്നെയല്ലേ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു. തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഓഫീസില്ല, ഇപ്പോൾ വീട് തന്നെയാണ് ഓഫീസ്, പലർക്കും വന്നിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എങ്കിലും ഇതൊരു ക്രോഡീകരണം വേണം. മഹല്ല് മേധാവികളുടെ പരാതി വല്ലാതെ വരുന്നുണ്ട്, നമുക്കും അത് കിട്ടിയിരുന്നു. റഷീദ് അലി ശിഹാബ് തങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുത്തു, ഇതൊന്നും സംവിധാനിക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ രേഖ നൽകേണ്ടി വരും, ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. പ്രധാനമായി നിങ്ങൾ നോക്കൂ, നിങ്ങൾ കോഴിക്കോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമസ്തയുടെ ബുക്കിടിപ്പോ ഓഫീസ് ഒരു പ്രത്യേക ഓഫീസും അവിടെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരും കമ്പ്യൂട്ടറും ആ ഫയൽ സൂക്ഷിക്കാനുള്ള സംവിധാനവും കാണാം. അതെന്താ? കോഴിക്കോട് കാന്തിയുടെ ഓഫീസാണ്. കോഴിക്കോട് മൊത്തം മഹല്ലുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ആ ഓഫീസ് സംവിധാനം അനുസരിച്ചുകൊണ്ട് ഒരു തൊലാക്കോ അല്ലെങ്കിൽ വിവാഹമോ നടക്കുമ്പോൾ ഫയൽ സൂക്ഷിക്കും. ഇപ്പം ആവശ്യമാണ് അതിൻ്റെ ഫയൽ കാന്തി സൂക്ഷിക്കേണ്ടി വരും. കോടതിയിൽ ചില കേസ് വരും, അതൊക്കെ കൃത്യമായി രണ്ട് ഉദ്യോഗസ്ഥന്മാർ ശമ്പളാടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്ത് നല്ലൊരു കാന്തി ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട്ടതുണ്ട്, കാസർകോട്ടതുണ്ട്, പല തൃക്കരിപ്പൂർ സംയുക്ത മഹലിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തെക്കൻ കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട് ഇതുപോലെ ഓഫീസുകൾ. കോഴിക്കോട് സമത്വ ഓഫീസാണെന്ന്, അവിടെ സ്റ്റാഫുണ്ട്, സംവിധാനമുണ്ട്. ഈ രീതിയിൽ അപ്പം ചിലർ പറയും കാസർകോടും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ടും ഒക്കെ നാട്ടുകാരുണ്ടാക്കിയതാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ മഹല്ലുകൾ എന്ന് പറയുന്നത് കൂടിച്ചേർന്ന സംയുക്ത ജമാഅത്താണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം സംയുക്ത ജമാഅത്ത് ഉണ്ടാക്കിയാൽ പറ്റില്ല. കാരണം അത് കാസർഗോഡ് ജില്ലയിലെ ഒരു ഏരിയ, കാഞ്ഞങ്ങാടെ ഒരു ഏരിയ, അതേസമയത്ത് തങ്ങളുടെ മലപ്പുറം ജില്ലയിലുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്, വയനാട് ജില്ലയിലുണ്ട്. എവിടെയാണ് സംയുക്തമായിട്ടുണ്ടാകുന്നത്? അവർ വേറെ വേറെ കാവ്യാ കുടുംബം വന്നാണെങ്കിലും. അപ്പൊ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കാവ്യഭവൻ, ഒരു കോർഡിനേഷൻ, ഒരു സംയുക്ത രീതി, അതാണ് ശരിക്കും കാന്തി ഫൗണ്ടേഷന്റെ രീതി. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. മഹല്ലുകൾ മുഴുവൻ ഈ വയ്യത്ത് ചെയ്തിട്ടുള്ളത് സമത്വയുടെ ആശയമുള്ളവരാണ്. സമത്വയുടെ ആശയമില്ലാത്ത ഒരാളും പാണക്കാട്ടെ തങ്ങന്മാരെ കാവ്യാക്കാൻ വരില്ല. നമുക്കറിയാം സമസ്തകാല ജമ്മിയത്തിൽ നമ്മുടെ ആദർശമില്ലാത്ത ഒരാൾ പാണക്കാട്ട് കാതിയാക്കാൻ വരില്ല. കാരണം എന്താ? കേരളത്തിലെ വിദേശത്തുകാർക്ക് അറിയാം, അവിടെ ചെന്ന മേശപ്പുറത്ത് ഉറുക്കാണ്, നൂലാണ്, മന്ത്രിച്ചുതല, അങ്ങനത്തെ ഒരു കാതി അവരിഷ്ടപ്പെടില്ല. അല്ലാതെ വേറെ വിരോധമുള്ളത് കൊണ്ടല്ല, പൊതുവായി അവർ അംഗീകരിക്കും. പക്ഷെ കാതി എന്ന രീതിയിൽ അവരെ മഹല്ലത്തിന് ആരും അംഗീകാരം കൊടുക്കില്ല. അതെന്താ കാരണം? അവിടെ ഉറുക്ക്, നൂല്, ആ പാരമ്പര്യ രീതി, പഴയ ചികിത്സ, ഈ രീതിയിൽ സമത്വമായി ഒട്ടി നിൽക്കൽ, ഇതിലും വലിയൊരു സുമ്യ എന്താ? ആ രീതിയിലുള്ള മഹല്ലുകളാണ് അവരുടെ കീഴിലുള്ളത്. അതൊരിക്കലും സമത്വയുടെ പരിധി നിന്ന് പുറത്തു പോയിട്ട് എങ്ങോട്ട് പോകാനാ? അങ്ങനെ ഒരു പ്രചരണം വെറുതെ നടത്തേണ്ട ആവശ്യം എന്താണ്? ആ ആവശ്യം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വിദ്വേഷത്തിൽ നിന്നുണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ വിമർശിക്കുന്നത് സമത്വക്കാരല്ലായിരിക്കാം. അത്രേ എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, മറ്റൊന്നും നമ്മൾ പറയുന്നില്ല.
നമ്മൾ ആരെയും ആക്ഷേപിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു നല്ല സംവിധാനമായി മുന്നോട്ട് പോകാനാണ് നല്ലത് എന്ന് താങ്കൾ പ്രത്യേകം നമുക്ക് ഉപദേശം തന്നിട്ടുണ്ട്. ഇത് താങ്കൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പിന്നെ ചേരു പറയും, നമ്മൾ ആരും സമത്വക്കാരനും ഉഷാറാൻ പറയണം, അദ്ദേഹം സമത്വക്കാരനല്ല എന്ന് പറയും. അങ്ങനെ നമുക്ക് സമത്വത്തിൽ പ്രവർത്തിക്കുന്ന ആരുടെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒരു കൂട്ടം ഞങ്ങൾ മാത്രമേ സമത്വക്കാരുള്ളൂ എന്ന് തോന്നുമ്പോഴാണ് പ്രശ്നം. ഒരുപാട് ആളുകളെ സമത്വത്തിൽ നിന്ന് അകറ്റി നിർത്തലല്ല, മറിച്ച് സമത്വകേല ജംഇയ്യത്തുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തലാണ് പ്രധാനം. ആ സമത്വകേല ജംഇയ്യത്തുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന മാർഗമേ നമ്മളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇവിടെ സെയ്താലിസത്ത് അടക്കമുള്ള മുഴുവൻ ആളുകളുടെ പരിശോധിച്ച് നോക്കാം, അവർക്ക് സമത്തെ ശക്തിപ്പെടുത്തുന്ന ആളുകൾ. ആ സമത്തെ പറ്റെ ചെറുതാക്കിയിട്ട് ഞങ്ങളിലേക്ക് മാത്രം ചുരുക്കേണ്ട കാര്യം എന്താ? അങ്ങനെ സ്വന്തമാക്കുന്നതിന് പകരം സമത്വകേല ജംഇയ്യത്തുകളുടെ ആശയത്തെ എതിർക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അങ്ങനെ ആശയ വ്യതിചലനം അല്ലതുമുണ്ടെങ്കിൽ തിരുത്തണം. തിരുത്താൻ സമത്വകേല ജംഇയ്യത്തുകളോടെ ഉണ്ട്. ഗാന്ധി ഫൗണ്ടേഷൻ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സമത്വകേല ജംഇയ്യത്തുകൾ കൊടുക്കുന്ന നിർദ്ദേശം അവർ പാലിക്കും. അതെന്താ തർക്കമുള്ളത്? അതെന്റെ മേൽഘടകമാണ്. എസ് എം എഫിന്റെ കീഴിലായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി വിവിധ രീതിയിൽ സംഘടിച്ചതുപോലെ അതാത് മഹിളകളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യം അറിയണം. മാത്രമല്ല ഇത് ഭിന്നിപ്പിനാണ് എന്ന് പറയുന്നവരോട് വളരെ വിനയപൂർവ്വം പറയട്ടെ, അത് പാണക്കാടിന്റെ പാരമ്പര്യമല്ല, പാണക്കാടിന്റെ പാരമ്പര്യം ചേർത്തുനിർത്തലാണ്. ഞങ്ങളിവിടെ വന്നോട് കൂടുതൽ ദണ്ഡിപ്പിക്കുന്നില്ല. പാണക്കാടിന്റെ പാരമ്പര്യം ചേർത്തുനിർത്തലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹദീസ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല അദുല്ലുകും അലാ അഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ. നിസ്കാരം, നോമ്പ്, സദഖ എന്നിവ കൊണ്ടൊന്നും നിങ്ങൾക്ക് ലഭ്യമാകാത്ത ഒരു ഉയർന്ന പദവി ലഭിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? നിസ്കരിച്ചാൽ പ്രതിഫലമുണ്ട്, നോമ്പ് നോക്കാൻ പ്രതിഫലമുണ്ട്, സക്കാത്ത് കൊടുത്താൽ പ്രതിഫലമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പദവി കിട്ടുന്ന, പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ലൊരു പദവിയിലെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് ആ പദവി കൊടുക്കുക. ഒരാൾക്ക് ജനാംഗീകാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സുമ യുദ്ധ കബൂലു ഫിൽ അർദ്, അള്ളാഹു വെച്ചു കൊടുക്കുന്നതാണ്. അതിന് ചില കാരണങ്ങളുണ്ടാകും. അതിൽപ്പെട്ട ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വലായ റസൂലുള്ള സഹാബത്ത് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാഹു നാത്തിൽ ബൈൻ, രണ്ടുപേരെ തമ്മിൽ നന്നാക്കുക, രണ്ടുപേരെ തമ്മിൽ നന്നാക്കുക. ഭിന്നതയില്ലാതാക്കുമ്പോൾ സമൂഹത്തിൽ വലിയ സ്ഥാനം പഠിച്ചവർക്ക് തരും. പാലക്കാട് കുടുംബത്തിലെ സംഗീതന്മാർക്ക് സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനമുണ്ട് എന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. അത് രാഷ്ട്രീയമുണ്ടായതല്ല, രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഗാന്ധിയാക്കിയതുമല്ല. അവരുടെ രാഷ്ട്രീയത്തോട് വിരോധമുള്ള കമ്മിറ്റിക്കാർ പോലും അവരെ കൊണ്ടുപോയി ഗാന്ധിയാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അന്നാക്ക് വെച്ചുകൊടുത്ത ഒരു വലിയ അംഗീകാരമാണ് ജനങ്ങൾക്കിടയിൽ. അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്.